இவனே பயங்கர சுருள முடியாது. சரிண்ணா இவனா? அப்ப இவன் ஆறாண்டு வர்றது சுருள முடி நல்ல நூறணுங்கில் நம்ம പിന്നെ ഈ ജനറേറ്ററിന്റെ അകത്തെ ഓയിൽ ഇല്ലയോ, ആ ഓയില് ഡൈലൂട്ട് ചെയ്തിട്ട് തല പെരട്ടിയ മതി. തല പെരട്ടി അന്ന് തന്നെ മുടിയും പോയി കഴിഞ്ഞില്ലയോ, പിന്നെ എടുത്താ മതി. പ്രിയ സുഹൃത്തുക്കളെ, കിണർപണിയുടെ ഫസ്റ്റ് വീഡിയോ കണ്ട പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ കണ്ടത് പണിഞ്ഞ് ഫുള്ളായിട്ട് വെള്ളം കാണുന്നവരെയുള്ള വീഡിയോ ചെയ്യണം എന്ന്. എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു വർക്കാണ് ഈ കിണർ പണി എന്ന് വെച്ചാൽ. മേളിലത്തെ മണ്ണൊക്കെ മാറ്റി കുറച്ചുകൊണ്ട് പോയൊരു നല്ല കട്ടിയുള്ള പാറകളാണ് കേട്ടോ. അത് പയ്യെ 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 ചെറിയ ചെറിയ ടൂൾസ് ഉപയോഗിച്ചിട്ട് അത് കട്ട് ചെയ്ത് മാറ്റണം. ഓരോ തൊടിയും വെട്ടുന്ന എത്ര കഷ്ടപ്പെട്ടാണെന്ന് അത് കാണുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. ഫുള്ള് കല്ലാണ്, കുറച്ച് മണ്ണ് കൊണ്ട് മാറിക്കഴിഞ്ഞാൽ ഫുള്ള് കല്ലാണ്. ആ കല്ല് വെട്ടിപ്പൊളിച്ച് നമ്മുടെ ചങ്ക് കുറഞ്ഞു പോകും. അത്രയ്ക്ക് കട്ടിയുള്ള പാറകളാണ് താഴോട്ട്. അത് പാറ വെട്ടി വെട്ടി കുറേ കൊണ്ട് പോകുമ്പോഴത്തേനും മണ്ണ് കണ്ടു തുടങ്ങും. ഒരു കട്ടി കുറഞ്ഞ മണ്ണ് കണ്ടു തുടങ്ങും. അത് കാണുമ്പോൾ തന്നെ അവർക്ക് സന്തോഷമാണ്, കാരണം കുഴിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മണ്ണ് കണ്ടു തുടങ്ങി, ഇതാ വെള്ളം പയ്യെ അതിലെ സൈഡിൽ കൂടെ ഒരു ചെറിയ ഉറവയിൽ കൂടെ വെള്ളം വന്നു തുടങ്ങി. ആ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റിറ്റിറ്റ് വന്ന് വന്നാണ് ഇത്രയും വെള്ളമായത്. അപ്പോൾ തന്നെ അവർ ഏകദേശം എല്ലാം ക്ലീൻ ചെയ്ത് മേലോട്ട് കയറ്റി. അങ്ങനെ അപ്പം ആ വെള്ളമാണ് ഈ കിടക്കുന്നത്. ആ വെള്ളം ആ ഉറവ പൊട്ടിത്തുടങ്ങിയാൽ അവിടുന്ന് വെള്ളം കയറി 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 പയ്യെ പയ്യെ മേലോട്ട് മേലോട്ട് വരും. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അത്രയും ദിവസത്തെ ഹാർഡ് വർക്ക്, രണ്ട് ആഴ്ചത്തെ ഹാർഡ് വർക്കാണ് ഞാൻ ഈ ചെറിയൊരു 2 മിനിറ്റ് വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ കഷ്ടപ്പാടുള്ള പണിയാണ് ഈ കിണർ പണി കേട്ടോ. നമ്മൾ കെട്ടിടം പണി പോലെ തന്നെ വളരെ കഷ്ടപ്പാടുള്ള വർക്ക് തന്നെയാണ്. സിമ്പിളായിട്ട് ആരും കരുതരുത്. ഈ കിണർ പണിഞ്ഞ ചേട്ടന്മാർക്ക് വളരെ ഒരു അഭിനന്ദനം അർഹിക്കുന്ന കേട്ടോ, കാരണം അത്രയ്ക്ക് കഷ്ടപ്പാടുള്ള വർക്കാണ്. ചില സ്ഥലങ്ങളിൽ മലമ്പ്രദേശത്തൊക്കെ പോയാൽ കുറേ താഴേക്ക് പോയാലേ വെള്ളം കിട്ടത്തുള്ളൂ. ഇത് കുറച്ച് എളുപ്പം കിട്ടുന്ന തന്നെ പറയാം, വെള്ളം കുറച്ച് ഒത്തിരി താഴേക്ക് പോയാൽ തന്നെ വെള്ളം കിട്ടുമെന്ന് പറയാം. അതിനുശേഷം അവർ പയ്യെ പയ്യെ ഈ തൊടിയൊക്കെ മേലോട്ടുള്ള ഇത് വാർത്തു, കാരണം ആരും വീഴാതിരിക്കാൻ വേണ്ടിയുള്ള സൈഡിൽ തിട്ട കെട്ടി.